ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ടൊയോട്ടോ എത്തിയോസ് 2014 മോഡലാണ്. അപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻ്റ് എന്ന് പറയുമ്പോൾ ഓൾട്ടർനേറ്റർ ബെൽറ്റ് പൊട്ടി വർക്ക്ഷോപ്പിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഓൾട്ടർനേറ്റർ പൊട്ടി കഴിഞ്ഞാൽ ബാറ്ററിയിലോട്ട് ചാർജ് കയറത്തില്ല, അതുപോലെ തന്നെ എ സി വർക്ക് ആകത്തില്ല, പവർ സ്റ്റീറിംഗ് ചിലപ്പോൾ കട്ടാവും, അതുപോലെ തന്നെ ഇതിൻ്റെ വെള്ളം കൂളൻ്റ് വാട്ടർ വെള്ളം പമ്പ് ചെയ്യത്തില്ല, വാട്ടർ പമ്പ് സർക്കുലേഷൻ നടക്കത്തില്ല, വാട്ടർ പമ്പ് കറങ്ങാതെ ഓവർ ഹീറ്റ് ആവാനും സാധ്യത ഉണ്ട്. ബാറ്ററിയിലോട്ട് ചാർജ് തീർന്നു കഴിഞ്ഞാൽ വാഹനം പിന്നെ സെൽഫ് എടുക്കാനും പാടായിരിക്കും. അപ്പോൾ ഇത്രയും കംപ്ലൈൻ്റാണ് ഈ ഒരു ബെൽറ്റ് പൊട്ടിയാൽ ഉണ്ടാവുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു ടൊയോട്ടോയുടെ കിലോമീറ്ററും കാര്യങ്ങളും ഞാൻ കാണിച്ചു തരാം ജസ്റ്റ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അങ്ങനെ ഈ ഒരു വാഹനത്തിൻ്റെ കിലോമീറ്റർ എന്ന് പറയുമ്പോൾ 149,610 കിലോമീറ്ററാണ് ഈ ഒരു വാഹനം ഓടിയിട്ടുള്ളത്. അപ്പോൾ 100,000 കിലോമീറ്ററിനകത്ത് വെച്ച് തന്നെ ഈ ഒരു ബെൽറ്റ് മാറാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ബെൽറ്റ് എന്ന് പറയുമ്പോൾ ഓൾട്ടർനേറ്റർ, എ സി, അതുപോലെ തന്നെ വാട്ടർ പമ്പ്, ഈ ഒരു മൂന്ന് കാര്യങ്ങൾ വർക്ക് ചെയ്യിപ്പിക്കാനുള്ള ബെൽറ്റാണ്. ആ ബെൽറ്റ് പൊട്ടിയെന്ന് പറഞ്ഞ് വണ്ടി എഞ്ചിൻ മണിയൊന്നും ആവത്തില്ല. ഇത് ടൈമിംഗ് ബെൽറ്റ് അല്ല, ഇത് ഓൾട്ടർനേറ്റർ ബെൽറ്റും വാട്ടർ പമ്പ് ബെൽറ്റും എ സി ബെൽറ്റും ഒറ്റ ബെൽറ്റാണ് വരുന്നത്. അപ്പോൾ അതാണ്, ഇത്രയും കാര്യങ്ങൾ വർക്ക് ആകത്തില്ല. പിന്നെ ഇങ്ങനെ വെച്ച് ഓടിക്കഴിഞ്ഞാൽ ബെൽറ്റ് പൊട്ടി നമുക്ക് ബാറ്ററിയിലുള്ള സിഗ്നൽ ഉണ്ടാവും. ഈ ബാറ്ററി ബെൽറ്റ് പൊട്ടിയാലുടനെ തന്നെ നമുക്ക് അറിയാൻ പറ്റും കേട്ടോ, ബാറ്ററിയുടെ ലൈറ്റ് നമുക്ക് സ്റ്റാർട്ടിംഗ് സമയത്ത് ഓണായിരിക്കും. അപ്പോൾ നമുക്കറിയാം എന്തോ വിഷയമുണ്ട്, ഒന്നിൽ ബെൽറ്റ് പൊട്ടിയതായിരിക്കും അല്ലെങ്കിൽ ഓൾട്ടർനേറ്റർ കംപ്ലൈൻറ്റ് വന്നതായിരിക്കാം. അപ്പോൾ നമ്മൾ വർക്ക്ഷോപ്പിൽ ജസ്റ്റ് ഒന്ന് ഇപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് വർക്ക്ഷോപ്പിൽ എത്തിച്ച് വേണം നമുക്ക് ഈ ഒരു വാഹനം ഓടാനായിട്ട്. അങ്ങനെ ത്രൂ ആയിട്ട് ഓടിക്കഴിഞ്ഞാൽ ബാറ്ററി നിന്നുള്ള ചാർജ് മൊത്തം തീരുകയും വണ്ടി ഓഫ് ആവുകയും ചെയ്യും. അതും നിങ്ങൾ ശ്രദ്ധിക്കണം. രണ്ടാമത്തെ കേസ് എന്ന് പറയുമ്പോൾ വാഹനം ഓവർ ഹീറ്റ് ആവും, വെള്ളം പമ്പിങ് സർക്കുലേഷൻ നടക്കാതെ ഓവർ ഹീറ്റ് ആവും. നമുക്കിപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വാട്ടർ പമ്പാണ് എഞ്ചിൻ്റെ മൂന്ന് നാല് സൈഡും ഇങ്ങനെ റൊട്ടേഷൻ ചെയ്ത് കറക്കി വിടുന്നത് ഈ ഒരു വാട്ടർ പമ്പാണ്. അപ്പോൾ വെള്ളം റൊട്ടേഷൻ ചെയ്താൽ മാത്രമേ അവിടെയുള്ള എഞ്ചിനകത്തുള്ള ചൂട് നമുക്ക് റേഡിയേറ്ററിനകത്ത് പോയി ഫാൻ വെച്ച് പുറന്തള്ളത്തുള്ളൂ ആ ഒരു ഹീറ്റിനെ. അപ്പം വെള്ളം സർക്കുലേഷൻ ആകാതെ ഈ ഒരേ കണക്കിന് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ വണ്ടി ഓവർ ഹീറ്റ് ആവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വണ്ടി നിൽക്കുകയും പിന്നെ എഞ്ചിൻ മണി ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പം ബെൽറ്റിൻ്റെ നമ്മൾ എപ്പോഴും ഒരു കണ്ണ് എപ്പോഴും നമുക്ക് മീറ്ററിലായിരിക്കണം ഈ വാഹനം ഓടിക്കുമ്പോൾ. എന്തൊക്കെ ലൈറ്റുകൾ കത്തിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഇഗ്നിഷൻ ഓൺ ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ഇപ്പം മീറ്ററിലുള്ള ലൈറ്റുകൾ നമുക്ക് എപ്പോഴും ഒരു 10 കിലോമീറ്റർ ഓടുമ്പോൾ ഒരു 4-5 പ്രാവശ്യം നോക്കുന്നത് നല്ലതായിരിക്കും. എത്ര കിലോമീറ്റർ സ്പീഡിലാണ് പോകുന്നത്, ജസ്റ്റ് ഒരു കണ്ണ്. അപ്പം കണ്ടിന്യൂസ് നോക്കാൻ പാടില്ല, എന്നാലും ജസ്റ്റ് ഒരു കണ്ണ്. എപ്പോഴും നമുക്ക് സെൻസറിൻ്റെ ലൈറ്റ് കത്തിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഓയിൽ ലൈറ്റ് വന്നാലും നമുക്ക് എന്തൊക്കെ പ്രോബ്ലങ്ങളുണ്ടെന്ന് നമുക്ക് തന്നെ അറിയാൻ പറ്റും. അപ്പോൾ നിങ്ങൾ മാക്സിമം ശ്രദ്ധിച്ച് തന്നെ ഓടുക. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക് ടെൻഷനർ ബെയറിംഗ് ഉള്ള ഒരു ബെൽറ്റാണ്, ഓട്ടോമാറ്റിക്കായിട്ട് ടൈറ്റ് ചെയ്ത് നിർത്തും. അപ്പോൾ ടെൻഷനർ ഒന്നും വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ബെൽറ്റ് ഒന്ന് മാറാം. ടൊയോട്ടയുടെ ജെനുവിൻ നമ്മൾ വാങ്ങാൻ വേണ്ടി കൊടുത്തു വിട്ടിട്ടുണ്ട്, അപ്പോൾ വാങ്ങിയിട്ട് കാണാം. അപ്പോൾ ഇതാണ് ടൊയോട്ടയുടെ എഞ്ചിൻ സെക്ഷൻ വരുമ്പോൾ. അപ്പോൾ ഇതിൽ ഓൾട്ടർനേറ്ററാണ് ഇതായി കാണുന്നത്, മേൽ ഭാഗത്തായിട്ട് കാണുന്നത് ഓൾട്ടർനേറ്ററാണ്. ഈ ബെൽറ്റ് കണ്ടോ, പൊട്ടി കുരുങ്ങിയിരിക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. കണ്ടോ കണ്ടോ, ഈ ഒരു ഓൾട്ടർനേറ്ററിൽ തന്നെ ഇരിക്കുന്നുണ്ട് കുരുങ്ങി. അതെല്ലാം നമ്മൾ ഇളക്കി ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് പുതിയ ബെൽറ്റ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ബെൽറ്റിൻ്റെ അവസ്ഥ ഉണ്ടോ, കണ്ടോ പൊട്ടിയൊക്കെ ഇരിക്കുകയാണ്. അടി സൈഡിലാണ് നമുക്ക് റാമ്പിലിട്ടാണ് നമുക്ക് കാര്യങ്ങൾ ബെൽറ്റ് ഇളക്കേണ്ടത്. അടിഭാഗത്ത് നമ്മൾ റാമ്പിൽ ഇറങ്ങി, അതുപോലെ തന്നെ എൻജിൻ കവർ നമ്മൾ ജസ്റ്റ് ഒന്ന് ഊരി മാറ്റിയിട്ടുണ്ട്. ഇതായി കാണുന്നത് എ സിയുടെ കംപ്രസർ, അതുപോലെ തന്നെ എൻജിൻ പുള്ളിയാണ് ഇതായി കാണുന്നത്. എൻജിൻ പുള്ളി കണ്ടോ, എൻജിൻ പുള്ളി വരുന്നുണ്ട്. ഇതിൻ്റെ തൊട്ട് മകൽ ഭാഗത്തായിട്ടാണ് ഇതിൻ്റെ ടെൻഷനർ വരുന്നത്. കണ്ടോ, ടെൻഷനറാണ് ഈ കാണുന്നത്. ടെൻഷനർ ബെയറിംഗ് മകൽ ഭാഗത്തുണ്ട്, അതുപോലെ തന്നെ വാട്ടർ പമ്പുണ്ട്, ഓൾട്ടർനേറ്ററും ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കറങ്ങാനാണ് ഈ ഒരു ബെൽറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ബെൽറ്റ് ഓരോ 100,000 കിലോമീറ്റർ കൂടുമ്പോൾ തന്നെ നമ്മൾ ചേഞ്ച് ചെയ്യാൻ വേണ്ടി നോക്കുക ഈ ഒരു ടൊയോട്ടോ വാഹനങ്ങളിൽ. ഇല്ലെന്നുണ്ടെങ്കിൽ പൊട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ കംപ്ലൈൻറ്റ് അത്രയും ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. വഴിയിലാവും, ഓവർ ഹീറ്റായി, അതുപോലെ തന്നെ ബാറ്ററി ചാർജ് ചെയ്യുന്നു. എഞ്ചിൻ മണി ഉണ്ടാകത്തില്ല. ഓവർ ഹീറ്റ് വന്നു കഴിഞ്ഞാൽ പിസ്റ്റൺ റിങ്സൊക്കെ പോകാൻ സാധ്യത ഉണ്ട്. അപ്പോൾ അതും മെയിനായിട്ട് നിങ്ങൾ നോക്കുക. അപ്പോൾ ടൈം ബെൽറ്റ് പൊട്ടിയാൽ മാത്രമേ എഞ്ചിൻ മണി ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഈ ഓൾട്ടർനേറ്റർ പൊട്ടിയെന്നും പറഞ്ഞ് എഞ്ചിൻ മണി ഉണ്ടാകത്തില്ല. എന്നാലും നിങ്ങൾ ശ്രദ്ധയോടു കൂടി തന്നെ നിങ്ങൾ നോക്കി ക്ലിയർ ചെയ്യുക. അങ്ങനെ ടൊയോട്ടയുടെ ജെനുവൻ പാർട്സ് നമ്മൾ എടുത്തിട്ടുണ്ട്, ടൊയോട്ട ലെക്സസ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുമ്പോൾ 2,427 രൂപ റേറ്റ് വരുന്നുണ്ട് ഈ ഒരു ഒറ്റ ബെൽറ്റിന്. കണ്ടോ, ഇതാണ്, ഇത് 6 PK ആണ്, 6 പല്ലാണ് വരുന്നത്. കണ്ടോ, അപ്പോൾ എപ്പോഴും 100,000 കിലോമീറ്ററിനകത്ത് വെച്ച് തന്നെ നിങ്ങൾ ഇതുപോലെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി നോക്കുക. അപ്പോൾ ബെൽറ്റിൽ പാർട്ട് നമ്പറും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്, ബെൽറ്റിൻ്റെ നമ്പർ. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ എല്ലാം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ഓൾട്ടർനേറ്റർ, അതുപോലെ തന്നെ എ സിയിലെ കംപ്രസറിൻ്റെ പുള്ളി, കാര്യങ്ങളെല്ലാം ക്ലീൻ ചെയ്തു, അഡ്ജസ്റ്റർ എല്ലാം സെറ്റ് ചെയ്ത് ഇനി നമ്മൾ ബെൽറ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്തിട്ട് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം എങ്ങനെയാണെന്ന്. ഓക്കെ, അപ്പം വണ്ടിയുടെ ബാറ്ററി ചാർജ് തീർന്നു പോയി. അങ്ങനെ വേറൊരു ബാറ്ററി ജമ്പ് ചെയ്ത് നമ്മളിപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, എല്ലാം ഓക്കെയാണ്. അപ്പോൾ ഇനി അടുത്ത 100,000 കിലോമീറ്ററിൽ ഇതുപോലെ നിങ്ങൾ ചേഞ്ച് ചെയ്യുക. അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയിൽ വേണം വാഹനം ഉപയോഗിക്കുന്നവരാണെങ്കിൽ. അപ്പോൾ അടി സൈഡ് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എങ്ങനെയാണെന്ന്.
അപ്പോൾ വാഹനം നല്ല രീതിക്ക് സ്റ്റാർട്ടിംഗ് ആണ്. ടെൻഷനർ ബെയറിംഗ്, വാട്ടർ പമ്പ്, കംപ്രസർ, എ സി കംപ്രസർ എല്ലാം ഓക്കെയാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ മറന്നു പോകാതെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ബെല്ലൈക്കൺ അമർത്തിക്കോളൂ. ഓക്കെ, ബൈ, സീ യു.